പരിശുദ്ധമായ വെള്ളിയാഴ്ച അന്നത്തെ ദിവസത്തിലെ അസർ നിസ്കാരത്തിന് മുമ്പ് ഏതൊരാളാണ് അവന്റെ കണ്ണുനീരും അവന്റെ സങ്കടങ്ങളും ഏക ഇലാഹായ തമ്പുരാനോട് കരഞ്ഞുകൊണ്ട് പറയുന്നത്? എന്നാൽ അവന്റെ ആ കരച്ചിലിന് അല്ലാഹു മാധുര്യം തരുന്നതാണ്. അവനറിയാത്ത വഴികളിലൂടെ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുകയാണ്. എത്രയോ ആളുകൾ മനസ്സറിഞ്ഞ് കരഞ്ഞപ്പോ ഉറപ്പേ അവർക്ക് സമാധാനം കിട്ടി. മനസ്സിൽ ഒരുപാട് ടെൻഷൻ, ഒരുപാട് സങ്കടവും ഒക്കെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരാൾ, ആ ഒരാള് അടുത്തുള്ള ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് കരഞ്ഞാൽ ആ ഒരു കണ്ണുനീരിന് വല്ലാത്ത പ്രതിഫലമാണ്. ആ കണ്ണുനീരിന് വല്ലാത്ത സുഗന്ധമാ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പോലും സങ്കടം വരുമ്പോ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോയിട്ട് രണ്ട് കരങ്ങളങ്ങ് ഉയർത്തിയിട്ട് മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. നല്ല നീയത്തോടെ പടച്ചവനോട് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പടച്ചു തമ്പുരാ എളുപ്പമാക്കിയത്. ഏതൊരു ടെൻഷൻ വന്നാലും, ഏതൊരു സങ്കടം വന്നാലും അഞ്ചു മിനിറ്റ് റബ്ബിലേക്ക് ഒന്ന് കരയണം. അതിനുള്ള ആ ഒരു മനസ്സും മനക്കരുത്തും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാഹ് അഞ്ചു മിനിറ്റ് റബ്ബിനെ ഓർത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ എനിക്കിത്രത്തോളം കടങ്ങളുണ്ട് റബ്ബേ, മാനസികമായ വിഷമങ്ങളുണ്ട് റബ്ബേ, അതുകൊണ്ട് പടച്ചോനെ നീ എന്റെ സങ്കടങ്ങളെ മാറ്റണേ. അല്ലാ സഹോദരിമാരോട് പറയുകയാണ്, മക്കളെ പറ്റി ഓർത്തുകൊണ്ട് കരയുന്നവരാണ്, മക്കളെ പറ്റി ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരാണ്, മക്കളെ പറ്റി ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്നവരാ. എന്നാൽ എന്റെ പെങ്ങന്മാരെ, ഇന്നത്തെ ഒരു ദിവസമുണ്ടല്ലോ, ഏത് ദിവസമാണ്? യോമുൽ ജുമാ, പരിശുദ്ധമായ ജുമാ ദിവസത്തിലെ അസറിന് മുമ്പ് നിങ്ങളുടെ ഏതാഗ്രഹമാണോ ആ ഒരാഗ്രഹം റബ്ബിന്റെ മുമ്പിലേക്ക് അങ്ങ് വെച്ചാൽ, നിങ്ങൾ നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹുവേ ആ ദുആയ അല്ലാഹു തട്ടൂല്ല. വെള്ളിയാഴ്ച ദിവസം നല്ലൊരു നീയത്തോടെ നല്ല മനസ്സോടെ അല്ലാഹുവിലേക്ക് നമ്മൾ പറഞ്ഞാൽ അല്ലാഹു നമ്മളെ കൈവിടൂല്ല. നമ്മൾ ഇങ്ങനെ പറയുന്നു, അല്ലാഹ് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ റബ്ബേ. അല്ലാഹുവിനോട് പറയാണ് വെള്ളിയാഴ്ചയാണ്, അല്ലാഹുവേ നീ എനിക്ക് പൊരുത്തം താ എന്ന് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞാൽ ആ നിറയുന്ന കണ്ണുനീരോടെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ഉയരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ കരയുകയാണ്, ആ കരഞ്ഞു കലങ്ങുന്ന കണ്ണുനീരോടെ നിങ്ങളുടെ രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ്. ഉയർത്തിയിട്ട് പറയുന്നു, അല്ലാഹ് കടമുണ്ട്, ദാരിദ്ര്യമുണ്ട്, കച്ചവടമുണ്ട്, എല്ലാ ടെൻഷനെയും മാറ്റണേ അല്ലാഹുവേ. ഇത് പരിശുദ്ധമായ ജുമാ ദിവസമാണ് റബ്ബേ, ഇത് പരിശുദ്ധമായ ജുമാ ദിവസം. ഈ ജുമാ ദിവസത്തിൽ ഏതൊരു സങ്കടമാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ സങ്കടം അല്ലാഹുവിലേക്ക് വെച്ചുകൊണ്ട് പറയുന്നവനാരാണ്? അവന് അല്ലാഹുവിന് ഇഷ്ടമാ. അല്ലാഹു തആല നോക്കുകയാണ് എന്റെ അടിമകളില് ആരാണ് എന്നോട് ചോദിക്കുന്ന എന്നറിയാൻ, ആരാണ് എന്നോട് കരയുന്ന എന്നറിയാൻ, ആരാണ് മനസ്സ് പൊട്ടുന്ന എന്നറിയാൻ. മഹാനായ സാബുത്തുൽ ബുനാനി റഹിമഹുല്ലയുടെ മുമ്പില് ഒരു പെണ്ണെ കടന്നു വന്നിട്ട് പറയുന്നു, തങ്ങളെ വല്ലാത്ത കടക്കാരനാണ്, ആരാണ് എന്റെ ഭർത്താവ്, എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുമോ? മഹാനുഭാവൻ പറഞ്ഞു, യോമുൽ ജുമാ ദിവസത്തിൽ അന്ന് കടന്നിരുന്നിട്ട് നിന്നെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ? എത്രത്തോളം സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാ, അല്ലാഹു തആല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുമെന്നാണ് സങ്കടത്തോടെ വന്ന മനുഷ്യൻ പറഞ്ഞു. വിഷമമാണ്, ദുഃഖമാണ്. ആ പെണ്ണ് പറഞ്ഞെന്റെ ഭർത്താവിന് വല്ലാത്ത വേദനയാ. ആനുഭാവൻ പറഞ്ഞു, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വരണം.
നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ വരണം അസറിന് മുമ്പ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കരയണം, അത് റബ്ബിലേക്ക് അങ്ങ് പറയണം, കരഞ്ഞിട്ടല്ല എനിക്ക് വേദനയാണ്, എന്റെ മകളെ കെട്ടിക്കാറായി, മകനെ കെട്ടിക്കാറായി, വീടില്ല, വീടില്ല, വസ്തുല്ല, ഉള്ള വീടാണെങ്കിലും അത് ലോണാണ്, ലോണാണ്, ജപ്തി പോറായി. എന്നാൽ അവിടെ പെണ്ണുകളെ ഇറങ്ങ മനസ്സോടുകൂടിയിട്ട് ഉള്ളവെടുത്തിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരുന്നിട്ട് നല്ല നീയത്തോടെ അല്ലാ പടച്ച തമ്പുരാനിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു പോയാൽ അല്ലാഹു നിങ്ങളുടെ കരങ്ങളെ തട്ടിക്കളയില്ല, അല്ലാഹു നിങ്ങളുടെ ദ്വായ സ്വീകരിക്കാതിരിക്കില്ല. ഈ ഒരു സമയത്തുള്ള കണ്ണീരുണ്ടല്ലോ, ഇത് ഭയങ്കരമാണ്. പക്ഷേ ഇബ്ലീസ് ഇങ്ങനെ കടന്നു വന്നിട്ട് ഇബ്ലീസ് ഇങ്ങനെ പറയടാ നല്ല ക്ഷീണമുണ്ട് കുറച്ചു പോയി കിടന്ന് ഉറങ്ങിക്കുന്നു, ഇടാ നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നവിടെ ഇബ്ലീസ് പറയുമ്പോഴും ഇബ്ലീസിനോട് മൽപ്പിടുത്തം നടത്തിയിട്ട് നമ്മളവിടെ ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നമുക്കറിയാവുന്നത് ഓതുമോ? അതെല്ലാം ഓതിയിട്ട് അല്ലാ നമുക്കറിയാവുന്നത് മുഴുവനും നമ്മൾ ഓതിയിട്ട് അല്ലാഹുവിലേക്കൊന്ന് കരയണം, അള്ളാഹുവിലേക്കൊന്ന് തൗബ ചെയ്യണം. അവിടെയാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്, അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്, അവിടെയാണ് നമുക്ക് സന്തോഷത്തിന്റെ വഴികൾ കിട്ടുന്നത്. ഇന്നതൊന്നും ആരും ഓർക്കാറില്ല, ഇന്നതൊന്നും ആരും ചിന്തിക്കാറില്ല. ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ നടക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വേദനകളാണ്, എത്ര സങ്കടങ്ങളാണ്, എത്ര ദുഃഖങ്ങളാണ്, ആരാണെന്നോർക്കുന്നത്, ആരാണ് ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്നത്? കടങ്ങളുള്ളവരും അഹങ്കാരത്തിന് കുറവില്ല, ദാരിദ്ര്യമുള്ളവർക്കും അഹങ്കാരത്തിന് കുറവില്ല, അവിടെ നിന്ന് വല്ല ഗമനടിക്കുന്നതിന് കുഴപ്പമില്ല. ഭയങ്കര ദാരിദ്ര്യമായിരിക്കും, ഭയങ്കര കഷ്ടപ്പാടും ആയിരിക്കും, എന്നാൽ ചില ആളുകളുടെ ഒരു ഗമണ്ട്, അത് എത്ര പറഞ്ഞാലും തീരൂല. ചില ആളുകൾ അങ്ങനെ ഭയങ്കര ഗമയാണവർക്ക്. അല്ലാഹുവേ ആരെ കാണിക്കാനാ നമ്മൾ ഗമ കാണിക്കുന്നത്? ആരെ കാണിക്കാനാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ അഹങ്കരിക്കല്ലേ, നിങ്ങൾ ഗമ കാണിക്കല്ലേ. അല്ലാഹു തന്ന ഏതൊരു നിഅമത്തും ആ ഒരു നിഅമത്ത് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് അവരെ കാണാനാണ് എന്ന് പറഞ്ഞ് ധരിക്കല്ലേ. നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോ എന്റെ റബ്ബ് കാണാനാണെന്നുള്ള നീയത്തോട്, അല്ലാതെ നിങ്ങൾ വസ്ത്രവും ധരിക്കല്ലേ. വസ്ത്രം ധരിക്കുമ്പോഴും നമ്മുടെ കടങ്ങൾ മാറണം, നമ്മുടെ ദുഃഖങ്ങൾ മാറണം, നമ്മുടെ ആവലാതികളും വേവലാതികളും സങ്കടങ്ങളെല്ലാം മാറണം എന്നുള്ള നീയത്തോടുകൂടിയാ നമ്മൾ കടന്നു വരേണ്ടുന്നത്. അതല്ലാതെ കുറ്റം പറയാനല്ല, മറ്റുള്ളവനെ കുറ്റപ്പെടുത്താനല്ല, മറ്റുള്ളവനെ ആക്ഷേപിക്കാനല്ല. എത്ര നമുക്ക് സമ്പത്ത് കുറയുന്നോ അത്രയും നമ്മൾ താഴ്ന്നുകൊണ്ടേയിരിക്കണം. എത്ര നമുക്ക് സമ്പത്ത് കുറയുന്നു അത്രയും നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കണം. സമ്പത്ത് കുറഞ്ഞു, അതിനോടൊപ്പം തന്നെ ഗമ കൂടി. ചില ആളുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു നല്ല ഒരു വസ്ത്രം കിട്ടിയ പിന്നെ അതിനെ അങ്ങോട്ട് എടുത്തിട്ടോ അലക്കണം. എങ്ങനെ അലക്ക? പത്താളുകളുടെ മുമ്പിൽ പവർ കാണിക്കുകയാണ്, പത്ത് പേരുടെ മുമ്പിൽ ഇതെനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഏതൊരാളാണ് അഹങ്കരിക്കാതെ, ഏതൊരാളാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് മുമ്പ് ദുആ ചെയ്യുന്നത്? ആരാണോ അവന്റെ ദുആയ അള്ളാഹു തട്ടൂല്ല, അവന്റെ ദുആയ അള്ളാഹു തട്ടൂല്ല. ഏതൊരാൾ ആണായാലും പെണ്ണായാലും ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തില് അസറിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറയും. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണോ, അള്ളാഹുവിന്റെ മാലാകമാരെ വിളിച്ചിട്ട് പറയുന്ന മലക്കുകളെ കണ്ടോ, എന്റെ അടിമ അവൻ ദാരിദ്ര്യത്തിൽപ്പെട്ടവനാണ്, അവൻ സങ്കടമുള്ളവനാണ്, അവൻ വിഷമമുള്ളവനാണ്, എന്നിട്ട് പോലും അവൻ എന്നെ വല്ലാതെ ഇഷ്ടം വെക്കുന്നവനാണ്, അവനെന്നെ വല്ലാതെ
സ്നേഹിക്കുന്നവനാണ്. വെള്ളിയാഴ്ച ദിവസത്തെ അവൻ ബഹുമാനിച്ചവനാണ്. വെള്ളിയാഴ്ച ദിവസത്തെ യൗമുൽ ജുമുഅ ഈദുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ യൗമുൽ ജുമുഅയെ ഏതൊരാൾ ആദരിക്കുന്നു അവനെ അല്ലാഹു ആദരിക്കുന്നതാണ്. ആരെങ്കിലും ഒരാള് ആദരിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടും. അവനെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ്. അവനെ അല്ലാഹു വല്ലാതെ സ്നേഹിക്കുന്നവനാ. അല്ലാഹ് ദുആ ചെയ്യുമ്പോ ജുമുഅ ദിവസമാണ്, അതിന്റെ പവർ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത ഒരാളും ഇന്ന് വരെ പാഴായിട്ടില്ല. വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് പടച്ചവനെ ഈ വെള്ളിയാഴ്ചക്ക് ഒരു പവർ ഉണ്ട്. ആ പവർ കൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ എളുപ്പമാക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സകലമായ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കുമെന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാൻ അവന്റെ എല്ലാ സങ്കടങ്ങളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. എല്ലാ ആവലാദികളെയും അല്ലാഹു മാറ്റിക്കൊടുക്കുന്ന. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയിൽ എത്ര സ്വലാത്തുകൾ ചൊല്ലാൻ പറ്റോ അത്രത്തോളം സ്വലാത്തുകൾ ചൊല്ലണം. ആ സ്വലാത്തുകൾ മുഴുവനും ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല. അള്ളാഹു നിങ്ങളെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാരൊക്കെ വെള്ളിയാഴ്ച ദിവസമായാൽ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇരുന്ന് കൊണ്ട് നല്ലതുപോലെ അവർ സ്വലാത്തുകൾ ചൊല്ലും. ഉപ്പമാരെ ഉപ്പമാര് പോയി കഴിഞ്ഞാൽ അവരവിടെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ഒരു സ്വലാത്തുകൾ ചൊല്ലുന്നു. ചൊല്ലിയിട്ട് അവർ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ ആഗ്രഹങ്ങളെ നീ എളുപ്പമാക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ടെന്ന് ദാരിദ്ര്യങ്ങളില്ല, അതുകൊണ്ടെന്ന് പ്രയാസങ്ങളില്ല, അതുകൊണ്ടെന്ന് ദുഃഖങ്ങളില്ല. അല്ലാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിച്ച്, ഈ ദിവസത്തെ ആദരിച്ച് ഇഷ്ടപ്പെട്ട് കടന്നു വരാ. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹ് ഈ മജ്ലിസിനെ കണ്ടവര്, ഒരുമിച്ച് കൂടിയവര്, സഹകരിച്ചവര് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാവരെയും നീ കാക്കണേ അല്ലാ, എല്ലാവർക്കും സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, കാല് വേദനിക്കുന്നവരുണ്ട്, കൈ വേദനിക്കുന്നവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, ശരീരം വേദനിക്കുന്നവരുണ്ട്, വെരിക്കോസിന്റെ രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, എന്ത് രോഗമാണെങ്കിലും നീ ശമനം കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവര്, ഇതിൽ സംഗമിച്ചവര്, ഇതിൽ കടന്നു വന്നവര്, യാ അല്ലാ, അവരല്ലാഹുവേ എന്തൊക്കെ ആഗ്രഹമാണ് മനസ്സിൽ നീയത്ത് ചെയ്തത് അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ, സന്തോഷം നിറക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.